എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീരാം ഭഗവാനും സീതയും ലക്ഷ്മണനും കൂടി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമസ്വാമി തന്റെ ആശ്രമത്തിലേക്ക് ആഗതരായി വാത്മീകി മഹർഷി അത്യാനന്ദ ഭക്തനായിട്ട് ഭഗവാനടുത്തേക്ക് ഓടി വന്നു. ആ കാലത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ഭക്തിപരസരം ആ മൂവരെയും തന്റെ ആശ്രമത്തിലേക്ക് കുട്ടികൊണ്ടുകൊണ്ടു അവിടെ ചെന്ന് പീഠത്തിലെ രാവിലെത്തി അന്ത്യപാധ്യായകൊണ്ട് വിദ്യാമണം പൂജ ചെയ്ത് വിഭവസമസമായ പണപ്പെട്ടം കൊടുത്ത് അവർ സന്തോഷപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം വാത്മീകി മഹർഷി തന്റെ പൂർവകഥ ഭഗവാനെ പറഞ്ഞു കഴിഞ്ഞാണ്. ഭഗവാനെ ഞാൻ ആദ്യം ഒരു കാട്ടുകളെ വഴിയാത്രക്കാരായ സാധുക്കളെ അവരുടെ വസ്തുവകകൾ അപഹരിച്ച് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉപജീവനം എന്റെ കുടുംബത്തിന്റെ ഉപജീവനം നടത്തി വന്നു എന്ന് പറയാം. അനവധി കാലമാണ് ഒരു ദിവസം കുറച്ച് ആളുകൾ നമ്മൾ പ്രത്യേക തടിവാദികളുണ്ട്, മുടിയുണ്ട്, കാഷായ വസ്ത്രം, അങ്ങനെ നമ്മൾ ചർച്ച അവരുടെ അടുത്ത് ഓരോ ഞങ്ങളുടെ ഉദ്ദേശമായി സാധനങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ കാണിച്ചാണ് കാര്യമില്ല നിരാശ. അപ്പൊ നിങ്ങൾ ആരാണ്? ഞങ്ങളിങ്ങനെ മഹർഷിമാരാണ്. ലോകത്തിന് നന്മ ചെയ്തുകൊണ്ട് ഭഗവത് കഥകൾ പാടി ലോകത്തിന് ഉപകാരമായി കൊണ്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ തന്നൊന്നും തരാനില്ല. ഈശ്വരനെ പറ്റി എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ തരാൻ മാത്രമേ ഞാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ നീ ഇതൊക്കെ ഒത്തിരി വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു. അതോ എന്റെ സുന്ദരിയായ ഭാര്യ ഉണ്ട് അവിടെ വീട്ടില് മൂന്നാല് മക്കളുണ്ട്, അവർക്ക് വേണ്ടി അവരെ സന്തോഷത്തോടു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ പിടിച്ച് പറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് അവിടെ കൊണ്ടുകൊടുത്ത് അവർക്ക് സന്തോഷമാവും, അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു പാപം ഉണ്ട് അറിയോ? പാപം അതുണ്ടാകുന്നു, പാപം ഉണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നരകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്റെ ഗുണദോഷങ്ങൾ പറയാണ്, അതൊന്നും ഞാൻ അറിയില്ല. അങ്ങനെ കണ്ട് അതെ ഒരു കാര്യം തന്നെ, നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അതെ കുട്ടികൾക്ക് അവരോട് ചെയ്ത് ചോദിക്കുക. ഞാൻ ഈ ചീമ അങ്ങനെ പാവണ്ട, അത് നിങ്ങൾ അനുഭവിക്കുക. ചോദിച്ചു വരാൻ പറയാതെ എവിടെയും പോയില്ല. അങ്ങനെ ഈ രത്നാകരം അവിടെ ചെന്ന് ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ ഇന്നൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നത്, അനവധി ജീവിതവരൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ വന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അതായത് കാട്ടിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടു, കുറച്ച് കണ്ടിട്ടൊരു സാധാരണ മറ്റന്മാരും വലിയ ആൾക്കാരല്ല, ഇല്ല എന്തോ ഒരു പ്രത്യേക മുഖത്തിൽ തേരി സമയത്ത് തോന്നി വന്നിട്ടുണ്ട്. അവര് പറഞ്ഞു, ഇങ്ങനെ നിന്റെ ഭാര്യയുണ്ട് കുട്ടികളോട് ചോദിച്ചു വരാൻ പറഞ്ഞു, ഇന്ന് പാവണ്ടേ ഇങ്ങനെ പിടിച്ചു കുറച്ച് കഴിഞ്ഞാൽ അത് അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വരാൻ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കണം. രാമായണത്തിൽ പറഞ്ഞതാണ്, നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്കണി, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നീടും അത്രേ വചനങ്ങൾ നിസ്സംശയം. അതായത് രത്നാകര, നീ പോയിട്ട് നിന്റെ കുടുംബത്തോട് എന്ന് ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ കർമ്മത്തിന് പാപം എന്നൊരു അവസ്ഥ ഉണ്ട്, അതിന്റെ ഒരു വിഹിതം നിങ്ങളും അനുഭവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ എന്താ പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റുജിക്കുമോ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക. അതായത് താൻ താൻ നിരന്തരം അങ്ങ് ചെയ്യുന്ന കർമ്മങ്ങൾ അങ്ങ് തന്നെ അനുഭവിക്കും. ഞങ്ങൾക്ക് ബാധകല്ല, ഞങ്ങൾക്ക് എന്തേ ബാധ കൊണ്ടു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന വസ്തുക്കൾ ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങളെ അത് മാത്രമേ ഞങ്ങൾക്ക് കൊണ്ടു. അതിന്റെ കൂടെ പാപമൊക്കെ അവനാ തന്നെ അനുഭവിച്ചുകൂടാ. ഇത് കേട്ടതോടുകൂടി രത്നാകരന് ഈശ്വര ആ മഹർഷിമാർ പറഞ്ഞ അത്ര ശരിയാണ്. അതായത് ഈ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് ഞാൻ എത്ര പാപം ചെയ്ത് കൂട്ടി ഭഗവാനെ കഷ്ടം ഇവര് പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും അവരനുഭവിക്കില്ല. അപ്പോ ഇതിന്റെ വസ്തുക്കളൊക്കെ അവരുടെ പാപങ്ങളൊക്കെ എന്റെ കലയിലായി, ഇതൊക്കെ ഞാൻ അനുഭവിച്ചു കൊടുക്കണം.
അപ്പ സാർത്ഥത മനസ്സിലാവും മനുഷ്യന്മാരെ. അങ്ങനെ നമ്മുടെ ദുഃഖം തിരിച്ചു വരിക. അപ്പം വരവേണ്ടോ മനസ്സിലായി, ഏതായാലും ഞങ്ങൾക്ക് വേണ്ട മാതിരി മനസ്സ് മാനസാന്തരം ഒന്നും ഉറപ്പായി. എന്താ രത്നാകര ഇത് കക്കണോ, ഭഗവാനെ കക്കണ്ട ഒക്കെ മതിയായി. എപ്പോഴാണ് സത്യം മനസ്സിലായത്, അതുകൊണ്ട് രക്ഷിക്കണം എന്നുള്ള കാലത്തിൽ വിടുകയാണ്. ഇതും പറഞ്ഞു മോശമായ സമയത്തൊന്നും ആലോചിച്ചു, കാരണം അഭയം പ്രാപിച്ചു കാലത്തിലൊന്നും രക്ഷിക്കണം. കാരണം അത്തരം ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യം അറിഞ്ഞിട്ട് പശ്ചാത്താപം വന്നിട്ട് നമ്മൾ കാലത്തിൽ വിടുന്നതാണ് നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് മന്ത്രം പറയാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല, പഠിക്കാൻ കഴിവില്ല. തൽക്കാലം രണ്ട് മരത്തിന്റെ ഇടയിൽ നിർത്തിയിട്ട് ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് പറഞ്ഞു ഞങ്ങൾ വരുന്നവരെ. അങ്ങനെ ആ ഭക്തിയോടുകൂടി ആ ചെയ്ത എല്ലാ തെറ്റിന്റെ പശ്ചാത്താപം നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നാണ് ആ മരം ഈ മരം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ക്രമേണ രാമ 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 എന്നായി. അങ്ങനെ അനാവധി വർഷം അങ്ങനെ എത്രയോ വർഷം കഴിഞ്ഞ് മഹർഷിമാരെ തിരിച്ചു വരുമ്പോൾ നമ്മളൊരു വിദ്യാനപടെ പിടിച്ചിരുത്തി, അവർ കാണുന്നില്ലല്ലോ പണ്ട് ഓർമ്മ ആ ശരി ശരി ഓർക്കുന്നു ഒരു വിദ്യാനപടെ നമ്മൾ പിടിച്ചിരുത്തില്ല. അപ്പൊ എന്തായിരിക്കും നോക്കുക, അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടി കാണുകയാണ്, ഇതിനുള്ള കണ്ടാവും അത് പൊട്ടി നോക്കുമ്പോൾ അതിനുള്ള കുട്ടിയാകില്ല മഹർഷി. അങ്ങനെയാണ് വാൽമീകി മഹർഷിയുടെ, അതായത് എൻ്റെ ആ ഒരു ആവിർഭാവം അല്ലെങ്കിൽ രണ്ടാമതൊരു എന്താ പറയാ ഒരു അവസ്ഥ അങ്ങനെ വന്നു എന്ന് പറയണം. അവിടുന്ന് എനിക്ക് എല്ലാ അറിവുകളും ഉണ്ടായി. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ കഥ അങ്ങനെ പറയാണ്. ആ വാൽമീകി മഹർഷിയാണ് 24,000 ശ്ലോകങ്ങളെ കൊണ്ട് വാൽമീകി രാമായണം പ്രസിദ്ധമാണ്. അതൊന്നാണ് തീർച്ചയായും ഈ രാമായണം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അങ്ങനെ ആ ഭഗവത് കഥ കേട്ട് രാമരാമ എന്നെല്ലാം മന്ത്രത്തെ കൊണ്ട് വേറെ ഒന്നും അയാൾ ഹോസ്പോർട്ട് യൂണിവേഴ്സിറ്റി പഠിച്ചില്ല. ഒരു സ്ഥലത്ത് പോലും പോയിട്ട് ആ കാട്ടാളൻ എന്ന് പറഞ്ഞ രത്നാകരനെ എവിടെ പോയിട്ടും പഠിച്ചില്ല. ഒരു വിദ്യാഭ്യാസമില്ല, സംസ്കൃതം പഠിച്ചില്ല, ഒന്നുമില്ല. പക്ഷേ ഇത്രയും കാലം രാമ 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 എന്ന് മാത്രം ജപിച്ചുകൊണ്ട് ഈ രാമ എന്ന് പറഞ്ഞ എന്താ ആ നാരായണ എന്നുള്ള ബീജാക്ഷരം നമശിവായ എന്നുള്ള ബീജാക്ഷരം കൂടി കൂട്ടിച്ചേർത്ത രാമ ആ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ മഹാപണ്ഡിതനാകുകയാണ്. കാരണം അദ്ദേഹം 24,000 ശ്ലോകം ഉണ്ടാക്കി. ഒരു സ്ഥലത്ത് പഠിക്കാണ്ട് ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തയാള് ഈ കാട്ടിലിരുന്ന് ഭഗവാൻ രാമ രാമ എന്ന് മാത്രം ജപിച്ച് അദ്ദേഹം സർവജ്ഞനായി. എല്ലാ അറിവുകളും അയാളെ വന്നു ചേർന്നു, എല്ലാ അറിവുകളും അദ്ദേഹം വന്നു ചേരുന്ന അപ്പൊ വന്നു ചേർന്ന് ഇത്രയും വളരെ ഗ്രാമറൊക്കെ വളരെ അതിന്റെ ആ വ്യാകരണമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത്രയും ഒരു മഹാഗ്രന്ഥം ആ കാട്ടിലിരുന്ന് ഒറ്റ രീതിയിലാക്കി. അതാണ് വാൽമീകി രാമായണം 24,000 ശ്ലോകം. ഗായത്രി രാമായണം ഗായത്രി 24 അക്ഷരമാണ്, ഓരോ അക്ഷരത്തിന് 1,000 ശ്ലോകം. അങ്ങനെയാണ് ഗായത്രി രാമായണം 24,000 ശ്ലോകമാണ്, 24 അക്ഷരം ഗായത്രി. ആ അതേ ക്രമത്തിലാണ് ഉണ്ടാക്കുന്നത്. അത്രയും അത് വായിക്കേണ്ട ഒരു മഹത്തായ ഗ്രന്ഥമാണ്. നമ്മൾ ഈശ്വരനെ ഈ കഥയെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഈശ്വരനെ എല്ലാം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ വിദ്യകളും ഒക്കെ നമുക്ക് തന്നാൽ നമ്മൾ ഈ വന്ന് ചേരുകയില്ല. നമ്മൾ ഈശ്വരനെ എത്രത്തോളം നമ്മൾ ശക്തിഭക്തനായിട്ട് ഈശ്വരൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് നമ്മളിലേക്ക് എല്ലാ അറിവുകളും ഒഴുകി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എവിടെ പോയി പഠിക്കേണ്ട, നമ്മൾ തേടി അറിവ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതിലെന്ത് ചെയ്താൽ മതി, ഭഗവാനെ മാത്രം ഏതെങ്കിലും ഒരു നാമം ഏകാന്തമായ സ്ഥലത്ത് എല്ലാ മോഹങ്ങളും ഒഴിവാക്കി ഭഗവാൻ മാത്രം ചിന്തിച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അറിവുകളും നമ്മളിലേക്ക് ഒഴുകി എന്നാണ് ഈ കഥ. ഇനി ബാക്കി കഥ നമുക്ക് നാളെ പറയാം. എല്ലാവർക്കും നമസ്കാരം.